കുടുംബത്തിന്റെ ആരോഗ്യം നാടിന്റെ വിശ്വാസം ീഗ് സമ്മർദ്ദം ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കായി വീട് കയറി പ്രചരണം നടത്തി താമരക്കുളത്ത് ഉറച്ച നിലപാടുമായി ജനകീയ മുന്നണി നിലമ്പൂർ നഗരസഭയുടെ ഇരുപത്തിയൊമ്പതാം ഡിവിഷനായ താമരക്കുളം ഡിവിഷൻ മുസ്ലിം ലീഗിന് നൽകിയതിൽ പ്രതിഷേധിച്ച് വാർഡ് കോൺഗ്രസ് ഭാരവാഹികൾ രാജിവെച്ച് ജനകീയ മുന്നണിക്ക് രൂപം നൽകി കോൺഗ്രസ് കുടുംബത്തിലെ അംഗമായ സജിഷ ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കി പ്രചരണം സജീവമാക്കിയതോടെ മുസ്ലിം ലീഗ് തങ്ങളുടെ അസംതൃപ്തി കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദ് കെ പി സി സി അംഗം ആര്യാടൻ ഷൌക്കത്ത് എന്നിവർ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ വാർഡ് പ്രസിഡന്റ് സെക്രട്ടറി പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എന്നിവരെ വെള്ളിയാഴ്ച പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്നാൽ ജനകീയ മുന്നണിയും സ്ഥാനാർത്ഥി സജിഷയും പ്രചാരണം ശക്തമാക്കിയതോടെ ആര്യാടൻ ഷൌക്കത്തും പത്മിനി ഗോപിനാഥും ഉൾപ്പെടെ യു ഡി സ്ഥാനാർത്ഥി ഷെരീഫ സിംഗാരത്തിനൊപ്പം വീട് കയറി പ്രചാരണം നടത്തിയത് ഈ താമരക്കുളം വാർഡ് രൂപീകരിച്ചതിന് ശേഷം ഈ പ്രദേശത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മാത്രമേ വിജയിച്ചിട്ടുള്ളൂ ആദ്യം മമതാസ് ബാബുവും അതുകഴിഞ്ഞ് ദേവശ്ശേരി മുജീബും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഇപ്രാവശ്യം നമ്മൾ നിർത്തുന്നത് ഷരീഫ ശിങ്കാരത്തിനെയാണ് ഷരീഫ ശിങ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല കാരണം ഷരീഫ തൊട്ടടുത്ത വാർഡിൽ കൗൺസിലറായി കഴിഞ്ഞ അഞ്ച് വർഷം പട്ടരാക്ക വാർഡിലാണ് ഷരീഫ ചെക്കാലകുത്ത് തൊട്ട അയൽ പ്രദേശത്ത് തന്നെയാണ് അതുകൊണ്ട് വളരെ ആർക്കും തന്നെ ഈ പരിചയപ്പെടുത്തി ഒരു ഉണ്ടായിട്ടില്ല ഞങ്ങൾ വീടുകളിലൊക്കെ വളരെ അനുകൂലമായ സ്വീകരണമാണ് ലഭിച്ചിരിക്കുന്നത് മുന്നണി മര്യാദ പാലിക്കാതെ കോൺഗ്രസ് നിർത്തിയ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചില്ലെങ്കിൽ തെക്കും പാടത്ത് ഉൾപ്പെടെ തിരിച്ചടി ഉണ്ടാകുമെന്ന ലീഗ് മുന്നറിയിപ്പ് നൽകിയതായും സൂചനയുണ്ട് എന്തായാലും ജനകീയ മുന്നണി സ്ഥാനാർത്ഥി പ്രചരണവുമായി മുന്നോട്ടു പോയാൽ യു ഡി എഫിന് താമരക്കുളത്ത് അടിത്തറ്റുമായോയെന്ന ആശങ്കയും നിലനിൽക്കുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ